ജനാധിപത്യം നിലനിർത്തപ്പെടുന്നത് നല്ല വിമർശനങ്ങളുടെയും നല്ല ഇടപെടലുകളുടെയും അടിസ്ഥാനത്തിലാണ് അത്തരം ഒരു ഇടപെടലാണ് കേരള നിയമസഭ കൊണ്ടുവരുന്നത് സാർ ഇത് ഏതാ സാഹചര്യം നമ്മൾ ഓർമ്മിക്കണ്ടേ എന്താ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് കേന്ദ്രത്തിൽ ചെയ്യുന്നത് ഇവിടെ തനി ഫാസിസ്റ്റ് രീതിയിൽ നരേന്ദ്രമോദി ഗവൺമെന്റ് പ്രവർത്തിക്കുന്നു നമ്മുടെ രാജ്യത്തിന്റെ സെക്കുലറിസത്തിന് പോറലേൽക്കുന്ന കാര്യങ്ങൾ തീരുമാനിച്ചുകൊണ്ടേയിരിക്കുകയാണ് ആലോചിച്ചു കൊണ്ടിരിക്കുകയല്ല തീരുമാനമെടുത്തിരിക്കുന്നു സർ ശരിക്കും ഭയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിലെ ഹിറ്റ്ലറുടെ കാലമോർത്തിട്ടാണ് ഹിറ്റ്ലറുടെ ഫാസിസം അവിടെ ന്യൂനപക്ഷ മതവിഭാഗങ്ങളെ കശാപ്പ് ചെയ്തത് അവരെ കൂട്ടത്തോടെ ഇല്ലാതാക്കിയത് അതിന്റെ തനിയാവർത്തനം പോലെ നരേന്ദ്രമോദി ഗവൺമെന്റ് സ്വീകരിക്കുന്ന സമീപനങ്ങളെ എതിർക്കുക എന്നത് കൂടി ബില്ലിന്റെ ഭാഗമാണ് എങ്ങനെയാണ് യു ഡി എഫിനെതിർ അതിനെ എതിർക്കാൻ സാധിക്കുന്നത് അതിനെ പരിഹസിക്കാൻ സാധിക്കുന്നത് ഗവർണറെ നമ്മൾ എന്തെങ്കിലും ഗവർണറുടെ പദവി പിന്നെ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിൽ അവഹേളിക്കുന്ന രീതിയിൽ പ്രവർത്തിച്ചോ പക്ഷെ ഇപ്പൊ ഗവർണർ എടുക്കുന്ന സമീപനം ഈ കേന്ദ്ര ഗവൺമെന്റിന്റെ സെക്യുലറിസത്തിനെതിരായ സമീപനത്തിനെ അതിന് ചൂട്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഹിറ്റ്ലർ ജർമ്മനിയിൽ ചെയ്തത് ജനങ്ങളുടെ മസ്തിഷ്ക പ്രക്ഷാളനം നടത്താൻ അതായത് ഇൻഡോക്ട്രേറ്റ് ചെയ്യാൻ ഏതെങ്കിലും ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ വിധേയത്വത്തിലേക്ക് ജനങ്ങളെ കൊണ്ടുവന്നുകൊണ്ട് ചോദ്യം ചോദിക്കാനും ചിന്തിക്കാനും കഴിയാത്ത അവസ്ഥയിൽ ജനതയെ പാകപ്പെടുത്തിയെടുക്കാൻ ഏറ്റവും നല്ല മീഡിയം വിദ്യാഭ്യാസമാണ് എന്ന് കണ്ടെത്തുകയാണ് ഹിറ്റ്ലർ പിടികൂടിയത് യൂണിവേഴ്സിറ്റികളെയും സ്കൂളുകളെയുമാണ് ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ കഴിയണം നമ്മൾ മറന്നു പോകരുത് അതിൻ്റെ എല്ലാം തനിയാവർത്തനം കാണുമ്പോൾ ഭയക്കേണ്ടടുത്ത് ഭയക്കണം പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കണം ഇവിടെ കൂടി നമ്മളെല്ലാം കൂടി ചെയ്യേണ്ട ഒരു കാര്യത്തെ ഇടതുപക്ഷത്തോടുള്ള ഒരു വിരോധം കാണിക്കാനുള്ള അവസരമായിട്ട് ഉപയോഗിക്കുന്നത് ശരിയല്ല എന്നുള്ളതാണ് വിദ്യാഭ്യാസ രംഗം കൈയടക്കാൻ വേണ്ടി ഗവർണർ നിയമ ഹിറ്റ്ലറുടെ കാലത്ത് അവിടെ നിയമം തന്നെ കൊണ്ടുവന്നു പ്രൊഫഷണൽ സിവിൽ സർവീസ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ഏകദേശം ഇവിടെ ഇപ്പോൾ പറയുന്ന മോഡിയുടെ ഈ ഫാസിസ്റ്റ് ചിന്താഗതി തന്നെയാണ് എല്ലാ യൂണിവേഴ്സിറ്റികളും അവരുടെ വരുതിയിലാക്കി എല്ലാ ടെക്സ്റ്റ് ബുക്കുകളും അവരിഷ്ടപ്പെടുന്ന രീതിയിൽ മാറ്റിയെഴുതി ടെക്സ്റ്റ് ബുക്കിന് അംഗീകാരം കിട്ടണമെങ്കിൽ നാസി പാർട്ടിയുടെ അംഗീകാരം വേണമായിരുന്നു ഇവിടെ സമയം സമയം കൂടുതൽ തീരുമാനം പോലെയല്ലേ ഇപ്പൊ കർണാടകത്തിൽ മനുസ്മൃതി ഉൾപ്പെടുത്തിയിട്ട് ഇരിക്കുകയാണ് പാഠപുസ്തകത്തിൽ ഞാൻ അതിന്റെ വിശദാംശത്തിലേക്ക് അടക്കുന്നില്ല പിന്നെ ഭിന്നിപ്പിച്ച് കീഴടക്കുക എന്നുള്ളതാണ് നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് എപ്പോഴും മനസ്സിലാവുക ഹിറ്റ്ലർ സ്വീകരിച്ച ഭിന്നിപ്പിക്കൽ തന്ത്രം ഇവിടെ നരേന്ദ്രമോദി സ്വീകരിക്കുന്നു മുസ്ലിങ്ങളെ ഉന്മൂലനം ചെയ്യലാണ് തങ്ങളുടെ അജണ്ട എന്ന് വിചാരധാരയിൽ എഴുതി വെച്ചിട്ടുണ്ട് ഹിറ്റ്ലർ അവിടെ അധികാരത്തിൽ വന്നപ്പോൾ ആദ്യം ചെയ്തത് ജൂതന്മാരെ ഉന്മൂലനം ജൂതന്മാരായിട്ടുള്ള പ്രൊഫസർമാരെ മുഴുവൻ ഡിസ്മിസ് ചെയ്തു അപ്പോൾ കത്തലിക്കരും പ്രൊട്ടസ്റ്റന്റുകാരും വിചാരിച്ചു ഞങ്ങളെ ഒന്നും ചെയ്യില്ല പ്രൊട്ടസ്റ്റന്റ് ഫാദർ നിമുള്ളർ മാർട്ടിൻ നിമുള്ളർ പറഞ്ഞിട്ടുണ്ടല്ലോ എന്നെ ഒന്നും ചെയ്തിട്ടില്ല അതൊന്നും ഞാൻ മിണ്ടിയില്ല എന്നാ കുറച്ചു കഴിയുമ്പോൾ കാത്തോലിക്കരുടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അടച്ചു അടച്ചുപൂട്ടി പ്രൊട്ടസ്റ്റന്റുകാരുടെ എല്ലാ പള്ളികളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പൂട്ടിക്കെട്ടി അപ്പോഴാണ് മനസ്സിലായത് ഈ ഫാസിസം എന്ന് പറയുന്നത് എല്ലാവരെയും കീഴടക്കി ആധിപത്യം സ്ഥാപിക്കുന്ന ഒരു പ്രവണതയാണെന്ന് ഇന്ത്യയിൽ അതിന്റെ മിന്നലാട്ടം കണ്ടു മടങ്ങിയില്ലേ ചിലപ്പോ ആർ എസ് എസിന്റെ നേതാക്കൾ പറയുന്നു ക്രിസ്ത്യാനിക്ക് ഞങ്ങളുണ്ട് അവരെല്ലാവരും അത് വിശ്വസിച്ചിട്ടൊന്നുമില്ല പക്ഷെ അതിൽ ചില വിഭാഗങ്ങളെങ്കിലും ഓ ഇവർക്ക് ഞങ്ങളുണ്ട് എന്നാ പിന്നെ ഇവരെ എല്ലാം പിടിച്ച് മുസ്ലിമിനെ ശരിയാക്കി കളയാം മുസ്ലിം ഇല്ലാതെ ഒരു വിഭാഗത്തെ പിടിച്ച് ക്രിസ്ത്യാനിയെ ശരിയാക്കി കളയാം ഞങ്ങൾ പറയുന്നത് ഈ ആപത്ത് കാണണം മതേതരത്വം ഭരണഘടനയിൽ ആലേഖനം ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ രാജ്യത്തെ ക്രിസ്ത്യാനിക്കും ഹിന്ദുവിനും മുസ്ലിമിനും പാഴ്സിക്കും സിഖിനും ഒക്കെ ഒരേ അധികാരമാണ് ആ അധികാരം സ്ഥാപിക്കണമെന്ന് മാത്രമേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പറയുന്നുള്ളൂ സാർ ഈ ബില്ല് അവതരിപ്പിക്കുമ്പോഴും കാഴ്ചപ്പാട് മറ്റൊന്നുമല്ല സർവകലാശാലകളുടെ തടങ്കത്ത് ഇൻഡോക്ട്രിനേറ്റ് ചെയ്യാൻ ആഗ്രഹമുള്ള വിദഗ്ധരെ കൊണ്ടുപോയി ഇരുത്തിയിട്ട് മസ്തിഷ്ക പ്രക്ഷാളനത്തിന് ഇടയാക്കുന്ന തീരുമാനം എടുക്കരുത് ദാപത്താണ് അതിന് പകരം എല്ലാ മനുഷ്യരെയും ഒന്നായി കാണാൻ പറ്റുന്ന സർവകലാശാലകളുടെ വികസനത്തിന് സഹായിക്കാൻ കഴിയുന്ന നല്ല ബുദ്ധിശാലികളായിട്ടുള്ള ആളുകൾ അവർക്ക് കക്ഷി രാഷ്ട്രീയമൊന്നും വേണ്ട മൃണാളിനി സാരാഭായെ കക്ഷി രാഷ്ട്രീയത്തിന്റെ പേരിലൊന്നും അല്ല ഇപ്പൊ കലാമണ്ഡലത്തിന്റെ ചാൻസലറാക്കിയത് അത് സോറി മലിക സാരാഭായിയെ അതുപോലെ നമ്മുടെ എല്ലാ സർവകലാശാലകളിലും അതുപോലുള്ള വിദഗ്ധരെ കുടിയിരുത്തുക എന്നുള്ളത് തന്നെയാണ് ഈ ബില്ലിന്റെ അന്തസത്ത എന്ന് കാണാൻ സാധിക്കണം അതിനെ എതിർക്കാതെ പിന്താങ്ങിക്കൊണ്ട് നമ്മുടെ ഭരണഘടനയുടെ ജനാധിപത്യവും മതേതരത്വവും സംരക്ഷിക്കാനും നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ അടുത്ത തലമുറയ്ക്ക് വേണ്ടി ഒരു നാസിപ്പടയെയോ ഒരു ഹിന്ദുത്വ ഐഡിയോളജിയുള്ള പടയെയോ വാർത്തെടുക്കാനുള്ള ഉപകരണമാണ് സ്ത്രീകളും ഒക്കെ സ്ത്രീകളുടെ വിദ്യാഭ്യാസം ഒക്കെ ഇപ്പൊ കേരളത്തിൽ നൂറ് ശതമാനം സാക്ഷരത കൈവരിച്ചിരിക്കുന്നു ഉന്നത വിദ്യാഭ്യാസ മേഖലയിലൊക്കെ സ്ത്രീകൾ ധാരാളമായിട്ട് വന്നിരിക്കുന്നു എന്നാൽ ഈ കടുംപിടുത്തക്കാരുടെ കയ്യിലേക്ക് ഗവർണർ അതിന്റെ സൂചന കാണിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ ആ സൂചന പൂർണതയിലേക്ക് എത്തുമ്പോൾ നാസി പഴക ചെയ്തതുപോലെ സ്ത്രീകൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിൽ പത്ത് ശതമാനം മാത്രമേ അഡ്മിഷൻ കൊടുക്കാവൂ എന്ന് പറഞ്ഞാൽ അതും കേൾക്കണ്ടേ അവിടത്തേക്കല്ലേ പോകുന്നത് മുസ്ലിങ്ങൾ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ട മുസ്ലിങ്ങൾ പഠിപ്പിക്കണ്ട ക്രിസ്ത്യാനികൾ പഠിപ്പിക്കണ്ട ആര്യ സംസ്കാരമുള്ളവര് മാത്രം പ്രൊഫസർമാരായാൽ മതി എന്നെല്ലാം പറയാനിടയായാൽ ഉണ്ടാകുന്ന സാഹചര്യം എത്രയാ അപ്പൊ അങ്ങനെയുള്ള ഒരു കാര്യത്തിലേക്ക് പോകാതെ നമ്മുടെ ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ നമുക്ക് സാധിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഈ സർവകലാശാലകളുടെ തളപ്പത്ത് ഏറ്റവും കഴിവുറ്റ ആളുകൾ വരണം ചാൻസലർ പിന്നെ ചാൻസലർ വന്നാൽ ബാക്കി അധികാരം പ്രോട്ടോകോൾ അതെല്ലാം നമുക്ക് ആലോചിക്കാം എനിക്ക് തോന്നുന്നു ഇപ്പൊ ഇവിടെ ഒരു സംശയം ചോദിച്ചത് ഈ ഫിഷറീസ് സർവകലാശാലയെ കൊണ്ട് സാഹിത്യകാരമാർ ഇപ്പൊ ഇപ്പൊ അവസാനിപ്പിച്ചു അപ്പോ അത് സംഭവിക്കില്ല നമ്മൾ റൂൾസ് എല്ലാം ഫ്രെയിം ചെയ്യുന്ന സമയത്ത് ഓരോ സർവകലാശാലക്കും വേണ്ട അവശ്യം അടിസ്ഥാന യോഗ്യതയെല്ലാം പ്രതിപാദിക്കാതിരിക്കില്ലല്ലോ അങ്ങനെയല്ലല്ലോ വരിക അപ്പൊ അതുകൊണ്ട് വളരെ നിർണായകമായ കാലിക പ്രസക്തമായ ഭരണഘടനയുടെ ജനാധിപത്യവും മതേതരത്വവും അതുപോലെ തന്നെ പിന്നെ സ്വാശ്രയത്വവും അതിന്റെ പരമാധികാരവും സംരക്ഷിക്കുന്ന ഒരു നടപടിക്രമത്തിന്റെ തുടക്കം എന്നുള്ള നിലയിൽ ഈ നിയമം വളരെ എന്നും ചരിത്രത്തിൽ ഓർമ്മിക്കപ്പെടുന്ന ഒന്നായിരിക്കും പ്രതിപക്ഷവും സർവാത്മനാഥനെ പിന്തുണച്ചുകൊണ്ട് നമുക്കൊന്നിച്ച് നമ്മുടെ സംസ്ഥാന ലെജിസ്ലേച്ചറിൻ്റെ ജനാധിപത്യം സംരക്ഷിക്കാൻ ഒരുമിച്ച് നിൽക്കാം എന്ന് മാത്രമാണ് പറയാറുള്ളത് അതുകൊണ്ട് ഞാൻ ബഹുമാനപ്പെട്ട മന്ത്രി അവതരിപ്പിച്ച ഈ പ്രമേയത്തെ പൂർണ്ണ മനസ്സോടു കൂടി അംഗീകരിക്കുന്നു